നമസ്കാരം. സമരം ചെയ്യുന്ന ഗുസ്തി താരങ്ങൾക്ക് പിന്തുണയുമായി വേണ്ടി വന്നാൽ രാഷ്ട്രപതിയെ കാണുമെന്ന് മഹാപഞ്ചായത്തിന് ശേഷം കർഷക നേതാക്കൾ. ഗുസ്തി താരങ്ങളുടെ പ്രശ്നം പരിഹാരത്തിനായി അന്തിമ തീരുമാനമെടുക്കാൻ നാളെ രാവിലെ ഹരിയാനയിൽ യോഗം ചേരുമെന്നാണ് കർഷക നേതാവ് രാകേഷ് ടിക്കായത്ത് പറഞ്ഞത്. ഇക്കാര്യത്തിൽ പരിഹാരത്തിനായി ഏത് മാർഗവും തേടും. ആവശ്യമെങ്കിൽ രാഷ്ട്രപതിയെ കാണും. ഗുസ്തി താരങ്ങൾ വിഷമിക്കേണ്ടതില്ല. മുസഫർ നഗറിലെ യോഗത്തിൽ ടിക്കായത്ത് നയം വ്യക്തമാക്കി. മെഡലുകൾ ഗംഗയിൽ ഒഴുക്കരുത് എന്ന് താൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ അവ ലേലത്തിന് വെക്കൂ, ലോകം മുഴുവൻ അരുതേ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരും. കർഷകരും ഖാ പഞ്ചായത്തുകളും എന്തുകൊണ്ട് ഗുസ്തി താരങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്ന് ചോദിച്ചപ്പോൾ കുടുംബം വലുതാണ് എങ്കിൽ അത് നല്ലതാണ് എന്നായിരുന്നു ഭാരതീയ കിസാൻ യൂണിയൻ നേതാവായ ടിക്കായത്തിന്റെ മറുപടി. തിങ്കളാഴ്ച ഹരിദ്വാറിൽ ഗംഗയിൽ മെഡലുകൾ ഒഴുക്കാനായി വനിതാ ഗുസ്തി താരങ്ങൾ മുതിർന്നപ്പോൾ പിന്തിരിപ്പിച്ചത് കർഷക നേതാക്കളായിരുന്നു. കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവർ ബീഹാറിൽ ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തെ തകർത്തു. മുലായം സിംഗ് യാദവിന്റെ കുടുംബത്തോടും അതുതന്നെയാണ് ചെയ്തത്. ഇതേ സംഗതിയാണ് രാജസ്ഥാനിലും സംഭവിക്കുന്നത്. രാകേഷ് ടിക്കായത്ത് കർഷകരോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന ഗുസ്തി ഫെഡറേഷൻ മുൻ പ്രസിഡന്റും BJP നേതാവുമായ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെതിരെ നടപടി ആവശ്യപ്പെട്ടിട്ടാണ് ഗുസ്തി താരങ്ങൾ ജനുവരിയിൽ സമരം തുടങ്ങിയത്. ഒരു പ്രായപൂർത്തിയാകാത്ത താരമടക്കം 7 ഗുസ്തി താരങ്ങൾ ആരോപണം ഉന്നയിച്ചു. അതേസമയം ഡൽഹി പോലീസ് നടത്തുന്ന അന്വേഷണം പൂർത്തിയാകും വരെ പ്രക്ഷോഭ പരിപാടികൾ നടത്തരുത് എന്ന് കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് ഠാക്കൂർ അഭ്യർത്ഥിച്ചിരുന്നു. ഡൽഹി പോലീസ് സുപ്രീംകോടതിയെ വിവരങ്ങൾ ധരിപ്പിക്കുകയും പ്രഥമ വിവര റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണം പൂർത്തിയാകും വരെ കായിക മേഖലയ്ക്കും താരങ്ങൾക്കും ദോഷമുണ്ടാക്കുന്ന നടപടികൾ ഗുസ്തി താരങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകരുത് എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഗുസ്തി താരങ്ങളുടെ പരാതിയിൽ അന്വേഷണം നടത്താൻ ഒരു സമിതിയെ നിയോഗിക്കണമെന്ന ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണ് എന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഫെഡറേഷൻ മേധാവിയെ നീക്കുകയും ചെയ്തു. എന്നാൽ ബ്രിജ് ഭൂഷൺ ആരോപണങ്ങൾ ആവർത്തിച്ച് നിഷേധിച്ചു. തനിക്കെതിരായ ഒരു ആരോപണമെങ്കിലും തെളിയിക്കാൻ കഴിഞ്ഞാൽ തൂങ്ങി മരിക്കുമെന്നും ഗുസ്തി താരങ്ങളുടെ പക്കൽ തനിക്കെതിരെ തെളിവുണ്ട് എങ്കിൽ കോടതിയിൽ സമർപ്പിക്കൂ, ശിക്ഷ ഏറ്റുവാങ്ങാം എന്നുമാണ് ബ്രിജ് ഭൂഷൺ പറഞ്ഞത്. ബ്രിജ് ഭൂഷണെതിരെ അതിഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ തന്നെയാണ് താരങ്ങൾ ഉന്നയിച്ചത്. പല അവസരങ്ങളിലായി തങ്ങളുടെ ശരീരത്തിൽ കടന്നു പിടിച്ചുവെന്നും ലൈംഗിക സ്വഭാവത്തിൽ സ്പർശിച്ചു എന്നുമാണ് ഗുസ്തി താരങ്ങൾ പറഞ്ഞത്. എന്തുകൊണ്ട് ഇയാൾക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്ന ചോദ്യവും ഇവർ ഉയർത്തുന്നുണ്ട്. എന്തായാലും ഇയാൾക്കെതിരെ നടപടിയെടുക്കുന്നത് വരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നും ഇവർ ഉറക്കെ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം മെഡലുകൾ ഗംഗയിൽ ഒഴുക്കുന്ന നടപടിയിലേക്കടക്കം ഇവർ കടന്നിരുന്നു. എന്നാൽ ഇവരെ കർഷകരാണ് തടഞ്ഞത്. ഗുസ്തി ഫെഡറേഷൻ ചെയർമാൻ ബ്രിജ് ഭൂഷൺ സിംഗിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ അറസ്റ്റ് വൈകുന്നതിലാണ് ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം കടുക്കുന്നത്. ഹരിദ്വാറിലെത്തിയ BKU ദേശീയ അധ്യക്ഷൻ നരേഷ് ടിക്കായത്ത് ഉൾപ്പെടെയുള്ള കർഷക നേതാക്കൾ താരങ്ങളിൽ നിന്ന് മെഡലുകൾ തിരികെ വാങ്ങുകയായിരുന്നു. രാജ്യത്തിന് വേണ്ടി നേടിയ മെഡലുകൾ ഗംഗയിൽ ഒഴുക്കരുത് എന്ന് താരങ്ങളോട് കർഷക നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ഏറെ നേരം കായിക താരങ്ങളുമായി ടിക്കായത്ത് അന്ന് സംസാരിച്ചു. ഇതിനുശേഷമാണ് മെഡലുകൾ തിരികെ വാങ്ങിയത്. കർഷക നേതാക്കൾ സമാധാനിപ്പിക്കാൻ എത്തിയതോടുകൂടി സാക്ഷി മാലിക് ഉൾപ്പെടെയുള്ള താരങ്ങൾ പൊട്ടിക്കരഞ്ഞിരുന്നു. തുടർന്ന് കർഷക നേതാക്കളും താരങ്ങളും ചേർന്ന് പ്രകടനമായി മടങ്ങി. ഗുസ്തി താരങ്ങൾക്ക് പിന്തുണയർപ്പിച്ച് വൻ ജനാവലി ഹരിദ്വാറിൽ എത്തിയിരുന്നു. 28-ാം തീയതി പാർലമെന്റിന് മുന്നിലേക്ക് താരങ്ങൾ നടത്തിയ പ്രതിഷേധത്തിനെതിരെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയാണ് താരങ്ങളെ ഇത്തരത്തിലൊരു കടുത്ത നീക്കത്തിലേക്ക് നയിച്ചത്. നരേന്ദ്രമോദി സർക്കാരിന്റെ വാർഷികാഘോഷ ദിനത്തിൽ ഇത്തരമൊരു പ്രതിഷേധം നടത്താൻ താരങ്ങൾ തെരഞ്ഞെടുത്തു എന്നത് ശ്രദ്ധേയമായിരുന്നു.